കുറച്ച് ഫ്രണ്ട്സ് അവരെല്ലാവരെയും കൂടി ചേർത്തൊരു എനിക്കൊരു ബർത്ത്ഡേ പാർട്ടി തന്നു. കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ പ്രതീക്ഷിച്ചത് കേക്ക് വാങ്ങിക്കുമ്പോൾ അഞ്ചു ഹൃദയ കറങ്ങാനാണ് വിചാരിച്ച്. അവർ കേക്ക്സ് ആൻഡ് കേക്ക്സ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തത്. ഞങ്ങളൊരു അഞ്ചോ ഏഴോ വരാണ്ടേ കാണണം. ഇച്ചിരി ചെറിയ കേക്കായിരുന്നു, ഞാൻ ഇത്ര വലിയ ഇത് പ്രതീക്ഷിച്ചു. പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഞാൻ എൻ്റെ ഈ ഫോൺ കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ ഞാൻ മെയിൻ നിങ്ങൾക്ക് ഫോട്ടോ ഇത് കാണിച്ചു തരും. അപ്പോൾ കേക്ക് കട്ടിങ്ങെല്ലാം കഴിഞ്ഞ് ഞങ്ങളവിടുത്തെ നേരെ ഇരുന്ന് കറക്റ്റ് 2 മണി 1 മണി 1.5 ഒക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓർഡർ ചെയ്യേണ്ടല്ലോ, ഓർഡർ ചെയ്ത് കഴിച്ച് അല്ലെങ്കിൽ വീട്ടിലെത്തി. സോ നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം ഞാൻ ഭയങ്കര വിപ്ലവത്തിലൊക്കെ ആയിരുന്നു ഒരുങ്ങി. കാരണം ഞാൻ വീഡിയോ സംസാരിച്ചു ഞാൻ അറിഞ്ഞില്ല ടൈം പോകുന്ന കാര്യം. പിന്നെ ഇപ്പോൾ യൂ 9:45 അവർ അവളമാരിപ്പം വരാൻ പറയുകയും ചെയ്തു. യൂ എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, ആ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്സാണ്. നമുക്ക് ഫ്രണ്ട്സ് എങ്ങനെയൊക്കെ ആയിരിക്കണം, ലക്ക് ഇരിക്കണം. ഇത് ചെയ്തത് ഫസ്റ്റ് ടൈമാണ് എനിക്കൊന്നും ചെയ്തിരുന്നത്, ഇപ്പം വീട്ടിൽ എത്തിയതേ ഉള്ളൂ ഞാൻ ശരിക്കും പറഞ്ഞു. സോ ആക്ച്വലി ഇതൊക്കെ ഉണ്ട്, ഇത് ഈ ഐലൈനേഴ്സ്, ഇത് ഐലൈനർ ഉണ്ട് എഴുതിയത്, ഇതും ഐലൈനർ. എനിക്ക് എൻ്റെ കൂട്ടുകാർ ഗിഫ്റ്റ് തന്നായിരുന്നു, ഒരാൾ എനിക്ക് ഈ ഡ്രസ്സ് തന്നു. ഡ്രസ്സിൻ്റെ ഒരു ഫാഷൻ ഇതാണേ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട നല്ല ഡ്രസ്സ്. ഞാൻ ഡ്രസ്സ് തന്ന അവനെ മെൻഷൻ ചെയ്തത് ആരാണെന്ന് എനിക്കെല്ലാം അറിയാവുന്ന ഭയങ്കര താങ്ക് യു സോ മച്ച്, ഇത് ഭയങ്കര സ്പെഷ്യലാണ് ഈ ഫീൽ ചെയ്യുന്നത്. ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഡ്രസ്സ്. എനിക്ക് ഇത്രയും നല്ല ഡ്രസ്സ് അവന് തന്നിട്ടില്ല. ജീൻസൊക്കെ പഴയ പിന്നെ എല്ലാം എൻ്റെ ഫ്രണ്ട്സ് വന്ന മേക്കപ്പും മീൻസ് ഗിഫ്റ്റ് എല്ലാം മേക്കപ്പും ക്യൂടെക്സ് എല്ലാം ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് ഈ ക്യൂടെക്സ് ഞാൻ പറയാം. ഈ ക്യൂടെക്സ് ശരിക്കും എനിക്ക് 8 ക്യൂടെക്സ് എനിക്ക് കിട്ടിയത്. അതെല്ലാം സ്റ്റുഡിയോയിലാണ് വാങ്ങിച്ചു, ഇവരെനിക്ക് ഒന്നിച്ചാൽ പോയതെനിക്ക് അറിഞ്ഞുണ്ട്. കൈൻഡ് ഓഫ് വ്യൂ എടുത്തു എനിക്ക് നെയിൽ പോളിഷിന് ഭയങ്കര ക്രേസ് ഉള്ള എത്തി. നെയിൽ പോളിഷ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇപ്പം ഞാൻ പഠിച്ചിരിക്കുന്ന കളറ് ഓറഞ്ച് ആണ്, ഫയറാണ് ഷെയ്ഡ്. കൂടെ അവർ ഈ ഡ്രസ്സ് മാച്ച് ചെയ്ത് എനിക്ക് ഗ്ലിറ്ററിൻ്റെ ഒരു നെയിൽ പോളിഷ് ഉണ്ട്, അതാണ് ഞാൻ അതിൻ്റെ ഇതിലടിച്ചിട്ടായിരുന്നു. പിന്നെ ഈ ലിപ്സ്റ്റിക്ക് ലിപ് ലൈനർ, ഇവിടെ ഷെയ്ഡ് മാറ്റി കിട്ടി. ഞാൻ ഇവിടെ പോകുമ്പോൾ ചുമപ്പുള്ള ഞാൻ കണ്ടു കാണില്ല, അവിടെ ഞാൻ ക്രയോൺ ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്തത്, അതാണ് ഇപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടത്. പിന്നെ ഐലൈനർ പെണ്ണില്ല അല്ലാത്തതാണ്, ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് ആ ക്ലിപ്പിന്. ഞാൻ ഇപ്പം സംസാരിക്കുന്നതിന് മുമ്പേ ഞാൻ ആ ക്ലിപ്പ് കണ്ടു കാണില്ല, ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു, ഭയങ്കര കോമഡി ആയിരുന്നു. ഇവിടെ വന്ന് വന്ന് കയറിയതേ ഉള്ളൂ, ഇതൊന്നും തീർന്നില്ല. ഇനി ഫ്രഷ് ആയതിനു ശേഷം അടുത്ത ഓട്ടം 4 മണിക്കാണ് ഇവിടെ കേക്ക് വരുന്നത്. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ഡിന്നറും കാര്യങ്ങളെല്ലാം പുറത്തെടുക്കുന്നത്. പിന്നെ ഗൈസ് ഇത് ഒന്നുകൂടി മെൻഷൻ ചെയ്യാണത്, എനിക്ക് എൻ്റെ മമ്മി ഗിഫ്റ്റ് തന്ന ഇയറിംഗ് ആണ് ഗൈസ്, പുതിയ മോഡൽ ഇയറിംഗ് എനിക്ക് വാങ്ങിത്തന്നത്. 20 ഇയറൊക്കെ ആയില്ലേ അപ്പോൾ ഞാൻ വാങ്ങിക്കിട്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് വേറെ എവിടെ പോകുന്നുണ്ടെന്ന് പറയുന്നു, എന്താ എവിടെയാണെങ്കിലും പറഞ്ഞുവിടാം നമുക്ക്. അന്നേരം ഞാൻ എന്താണെന്ന് എനിക്ക് ഏതായാലും എനിക്ക് ഈ ഡ്രസ്സ് വാങ്ങി ഒത്തിരി കഴിഞ്ഞു. ഓൾമോസ്റ്റ് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് എടുത്ത് കളഞ്ഞിട്ട് ഡാർക്ക് കഫി കൊള്ളും, നല്ല കറക്റ്റ് ഫിറ്റ് കറക്റ്റ് നല്ല ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഡ്രസ്സ്. ഏതായാലും ഡ്രസ്സ് വാങ്ങിച്ച ഭാഗം ഒത്തിരി നന്ദിയുണ്ട്, താങ്ക് യു സോ മച്ച്. ഇന്നോട് ഈ മുടി റെഡിയില്ലേ, ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് കളറാണ് പറഞ്ഞത്. ആ പൊട്ടം നോക്കട്ടോ ഒരസ്, അതെല്ലാവർക്കും അറിയാം കത്തി വെച്ചോളാം.
ഇത് കേക്ക് ഒട്ടുമ്പോ കറണ്ട് പോയി വന്നിരിക്കൂ. നമ്മള് പൊന്തി സിക്കറി ഗൈസ്. മമ്മി കാണിച്ചിട്ട് തിരി ഊതിയ പോലെ അറിയണ്ടായി. ബർത്ത്ഡേ പ്രമാണിച്ച് പാൽ വാങ്ങുന്ന സൂസി മോൾ. അയ്യോ, അതെന്റെ പേര് ശശി മോൾ. ഞങ്ങള് കേസിയാണ് നമ്മള് ഓർഡർ ചെയ്ത് കഴിച്ച് ലോക്കൽ നമ്പർ കാണിച്ച് തന്നേ. ലോക്കൽ നമ്പർ നമ്മള് KFC വൈബി എന്നറിയും അല്ലേ. ലോക്കൽ നമ്പർ 9410946. നമ്മുടെ ഫസ്റ്റ് ഡിജിറ്റ് നമ്പേഴ്സ് എന്തോ പറഞ്ഞോട്. വെയിറ്റിംഗ് ആണ്, ഇച്ചിരി താമസം. ഇവിടെ ഭയങ്കര വെനസ്ഡേ ആയിക്കൊണ്ട് ഭയങ്കര തിരക്ക് ഗൈസ്. ഇവിടെ വെയിറ്റിംഗ് ആണ് സാധനങ്ങളുടെ. ഹായ്.
എന്റെ മുപ്പം കൂടി എടുക്കും. അമ്മീ എപ്സി ആണോ? ഗൈസ് ഞങ്ങൾ വീട്ടിൽ എത്തി, കുറച്ച് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ വന്നു. സോ ഇപ്പം ഇനി ചേഞ്ച് ചെയ്യണം, ഭയങ്കര ടയേർഡാണ് ഗൈസ്, വയ്യ, ഒട്ടും വയ്യ. അപ്പോൾ മിക്കവാറും നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നത് ഒരു 4:00 5:00 ഒക്കെ ആയിരിക്കും. അപ്പോഴൊക്കെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ 1 മണിക്കൂറാവും. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ഇനിയിപ്പം ഞാൻ എനിക്കിനി എഡിറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്യാനുണ്ട്, ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്, വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ, ബ്ലോഗ് ബ്ലോഗിന് എഡിറ്റ് ചെയ്യാനുണ്ട്, അതന്നെ 1 മണിക്കൂറത്തെ പണിയാണ്. അതൊക്കെ ഞാൻ ഈ സമയത്ത് തന്നെ, ഈ സമയത്ത് ഇപ്പം ലേറ്റായി പോയി. അല്ല, നോർമലി ഞാനിപ്പോൾ ഒരു ഷോർട്സൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 7 മണിക്ക് ഞാൻ 7 മണിക്ക് 6 മണിക്ക് ഞാൻ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു 7 മണിയാകുമ്പോൾ തീരും, പിന്നെ അതിനുശേഷം അപ്ലോഡ് ചെയ്യും ഷോർട്സിന്. പക്ഷേ വീഡിയോസ് സംബന്ധിച്ച് ലോങ്ങാണ്, കൂടാതെ ക്ലാരിറ്റിയും കൂടി ആകുമ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് എംബിയും കൂടും. അപ്പോൾ ചിലപ്പോൾ സ്പേസ്, പക്ഷേ ഇതിനകത്ത് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഈ ഫോണിലെ കൊണ്ട് അതിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഞാൻ സാംസങ് ഗാലക്സി S23 Ultra അല്ലേ ഇപ്പം ഷൂട്ട് ചെയ്യുന്നത്, അപ്പം അതിനകത്താണ് ഇത്ര, അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും, 4K വരെ കാണാൻ പറ്റും, 8K വരെ കാണാൻ പറ്റും. സോ ഇനി എഡിറ്റ് ചെയ്യണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, പിന്നെ അതിനുശേഷം ഫോട്ടോസ് എഡിറ്റ് ചെയ്യണം, ക്ലെൻസ് ചെയ്യണം, എൻ്റെ മുഖം ക്ലെൻസ് ചെയ്യുക, ഒത്തിരി നേരം ഫൗണ്ടേഷൻ ഇട്ട മുഖത്ത് കുരു വരും ഗൈസ്, അപ്പം ഞാൻ പറ്റും പറ്റത്തില്ല. പിന്നെ ഒട്ടും വയ്യ ഗൈസ്, ഭയങ്കര ടയേർഡാണ്. അപ്പം അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും കുറച്ച് ക്ലിപ്സ് എഡിറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് നാളെ. അപ്പം പിന്നെ അങ്ങ് രാവിലെ ആയാലും ചെയ്താൽ എനിക്ക് നാളെ തുടങ്ങുമ്പോൾ അപ്ലോഡ് ചെയ്യാം, നാളെ പറ്റുവാണെങ്കിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ മിക്കവാറും 4:00 5:00 ആയിരിക്കും വ്ളോഗ് കാണുന്നത്. എനിക്ക് ഇനി ഇതെല്ലാം പറഞ്ഞ് കറക്റ്റിന് എല്ലാം ക്ലിപ്സ് ഓർഡർ വൈസ് കിട്ടാൻ പറ്റും. മനസ്സിലായി, എനിക്കൊന്നും പറയാനില്ല, ഇപ്പം ഞാൻ ജെയിൻ ചെയ്തു വന്ന്. സോ ഭയങ്കര ടയേർഡാണ് ഗൈസ്. നിങ്ങൾ വിശേഷം ഇതല്ലെങ്കിൽ ബാക്കി ക്ലിപ്സ് അറിയാൻ പറ്റും. നല്ല ടയേർഡ് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം എനിക്ക് റെസ്റ്റ് എടുക്കാൻ. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് മൈ വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ ഓൾ യുവർ ബർത്ത്ഡേ വിഷസ് ആൻഡ് താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ് ബാക്ക്. സോ ഫോർ മോർ വീഡിയോസ് പ്ലീസ് ടു സബ്സ്ക്രൈബ്. ബൈ. അത്ര ആളാ എൻ്റെ അടുത്ത് കൊടുത്ത് നല്ലതായിട്ട് പിന്നെ കാണാം ഞാൻ.